എൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ഗെയിമിംഗ് പി സി മേടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അതോ യൂട്യൂബേഴ്സിനും ഒക്കെ നമുക്കറിയാം, നമ്മൾ സാധാരണ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമൊക്കെ നമുക്ക് വലിയ പ്രശ്നം വരികയില്ല, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ തീരാറാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരെ കോട്ടയത്തിന് അവിടെ പോയി നമ്മളൊരു ഗെയിമിംഗ് പി സി വാങ്ങിക്കാൻ പോകാം. അപ്പോൾ അതെന്താണെന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കമ്പ്യൂട്ടർ വാങ്ങിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അവിടെ പോയി സെലക്ട് ചെയ്യണം. അപ്പം അസംബ്ലി ചെയ്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള ഐറ്റംസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ഗ്രാഫിക് കാർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത്. എത്തിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. പോപ്പുലർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു ഒരു കടയാണിത്. അപ്പം എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഷോപ്പ് നോക്കി നമ്മൾ തിരഞ്ഞെടുത്താണ്. അപ്പോൾ അതൊരു അടിപൊളി കടയാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും നല്ല എല്ലാ ഇവിടുത്തെ പിന്നെ ആവശ്യമുള്ള ഐറ്റംസും കടയിലെ എല്ലാ സാധനങ്ങളും ഒക്കെ അവർ കാറ്റഗറി ബേസിൽ അവർ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ അടിപൊളിയാണ്. ഷോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഒരു സൂപ്പറാണ്, നമുക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം, അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എല്ലാം നല്ലതായിട്ട് നോക്കി നമുക്ക് വാങ്ങിക്കണം. എന്തൊക്കെയാണ് നല്ലതെന്നൊക്കെ ഉള്ളത് നോക്കി നമ്മൾ നമ്മുടെ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിൽ നമ്മൾ എല്ലാം വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ എല്ലാ ഐറ്റംസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ എഡിറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ ഐറ്റവും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞ് കാണിച്ചു തരാം. എടുക്കുന്ന ഐറ്റത്തിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലും കൂടെ ഒന്ന് പറഞ്ഞ് ഒന്ന് തരണേ. 1650 എന്ന് പറയുന്ന 4GB ഗ്രാഫിക്സ് കാർഡ്, PDR 1650 ഗ്രാഫിക്സ് കാർഡ് ആയിരുന്നു. പിന്നെ കിങ്സ്റ്റന്റെ 240GB SSD, M.2 SSD ആയിരുന്നു. അഡ്വാൻസ് SSD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയത് 16GB DDR4 RAM ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് പ്രോസസ്സറിൽ വരുന്നത് i7 9th. i7 9th പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. അത് കൂളർ മാസത്തിൻ്റെ തന്നെ 240 മാസം ഇപ്പോഴും 240 എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള നല്ല രീതിയിൽ റൺ ചെയ്യുന്ന സാധനമാണ്. ഇതാ ഇപ്പം അതിനകത്ത് കൂളിൻ്റെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ഫാനൊന്നുമില്ല, അതിനകത്തോടെ ലിക്വിഡ് കയറിയിറങ്ങിയതാണ്. ഇതാണ് അസ്ട്രോക്കിൻ്റെ ഇസ്റ്റൽ 370 എന്ന് പറയുന്ന മദർബോർഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇത് അസ്ട്രോക്കിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മോഡൽ മദർബോർഡാണ്. ഇതാണ് നമ്മൾ അസിസ്റ്റ് യൂസ് ചെയ്യുന്നത്, 370 എന്ന് പറയുന്ന മദർബോർഡ്. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അബി. അബി മോഞ്ചോ. ഓക്കെ, വീട് എവിടെയാ? വീട് ആർക്കുതര. ഓക്കെ, പാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ പർച്ചേസിംഗ് കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 12 ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് അതോ യൂട്യൂബേഴ്സിനും ഒക്കെ നമുക്കറിയാം, നമ്മൾ സാധാരണ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമൊക്കെ നമുക്ക് വലിയ പ്രശ്നം വരികയില്ല, പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ തീരാറാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഓഫായി അങ്ങ് പോകും. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ടാണ് അപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഗെയിമിംഗ് പി സി നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇതിന് അങ്ങനെ വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചടപടയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് തന്നെ. വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആകട്ടെ. അപ്പം ഇത് കണ്ടു കഴിയുമ്പം അവർക്ക് മനസ്സിലാകും. അപ്പം ഞങ്ങൾ ഇത് വാങ്ങി ഞങ്ങൾ ഇത്ര വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പറയാം, അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മള് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് വാങ്ങിച്ചതെന്നും അതുപോലെ തന്നെ അതിന്റെ ഒക്കെ ഒരു പ്രൈസും കാര്യങ്ങളും നമ്മൾ ബില്ലും എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ വിലയൊക്കെ നിങ്ങളൊന്ന് ചോദിച്ച് അന്വേഷിച്ച് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.